മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയെന്ന് സ്ഥിരീകരിച്ച് DYFI അഖിലേന്ത്യാ അധ്യക്ഷനായ റഹീം. MLA ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിച്ചെന്നും ഡിപ്പോയിലേക്ക് ബസ് വിടാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് സ്ഥിരീകരണം. MLA ബസ്സിൽ കയറിയെന്ന് റഹീം സ്ഥിരീകരിച്ചതോടെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. ഇതിനിടെ റഹീമിനും പോലീസിനുമെതിരെ മറുപടിയുമായി വിൻസെന്റ് MLA രംഗത്തെത്തി. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയിട്ടില്ലെന്നായിരുന്നു തുടക്കത്തിൽ തന്നെ മേയർ ആര്യരാജേന്ദ്രൻ നിലപാട്. എന്നാൽ നട റോഡിൽ ബസ് തടഞ്ഞിട്ട് MLA ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്നാണ് ഡ്രൈവർ യദു ആരോപിച്ചത്. ഇതിനിടെ മേയറുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർ യദുവിനെതിരെയും മെമ്മറി കാർഡ് അപ്രത്യക്ഷമായ സംഭവത്തിൽ മേയറുടെ വാദങ്ങളെ പൊളിക്കുന്നതും MLAയെ വെട്ടിലാക്കുന്നതുമായ DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ AA റഹീമിന്റെ തുറന്നു പറച്ചിൽ. എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ആ ബസിന്റെ അധികൃതർ ശ്രമിച്ചത്. ഇതോടെ MLA ബസ്സിൽ കയറിയെന്ന് സ്ഥിരീകരിച്ചതോടെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയുമാണ്. ഇതിനിടെ ബസ്സിലെ കണ്ടക്ടർ റഹീമിനെ വിളിച്ചെന്ന ആരോപണമുയർത്തി കോവളം MLAയും KSRTC INDC നേതാവുമായ വിൻസെന്റ് MLA രംഗത്തെത്തി. ഡ്രൈവറുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും വിൻസെന്റ് MLA ആവശ്യപ്പെട്ടു. സംഭവം ഉണ്ടായപ്പോ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിലോ അതല്ലെങ്കിൽ KSRTC ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കണ്ടക്ടർ നേരെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ AA റഹീമിനോടാണ്. ബസ് തടഞ്ഞിട്ടില്ലെന്നായിരുന്നു മേയറുടെ ആദ്യ വാദം. ബസ്സിൽ CCTV ഇല്ലെന്നായിരുന്നു KSRTC വാദം. വിവാദം കത്തിപ്പടരുമ്പോഴും ഇക്കാര്യത്തിൽ കണ്ടക്ടറും സച്ചിൻ ദേവ് MLAയും പ്രതികരിച്ചിട്ടില്ല. അമൃതാനുസ് തിരുവനന്തപുരം.